ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിതിൻ കണ്ടമ്പി. കണ്ണൂരൻ തായിഫ് സൗദി അറേബ്യയുടെ ടൂറിസം ഭൂപടത്തിലെ മനോഹരമായ വേറൊരു പ്രദേശം, ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന പ്രദേശം. ഈ വരുന്ന നാഷണൽ ഡേ വെക്കേഷനിൽ ഒരുപാട് പേര് എന്നോട് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടും വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എനിക്കറിയുന്നതും ഞാൻ പോയതും കേട്ടറിഞ്ഞതുമായ ലൊക്കേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായ തായിഫിലെ സ്ഥലം എന്ന് പറയുന്നത് അൽഹദ കേബിൾ കാർ തന്നെയാണ്. കേബിൾ കാറിൽ മസ്റ്റായിട്ട് എല്ലാവരും പോകുന്നത് തന്നെയാണ്. കേബിൾ കാറിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്രേസി റൈഡ് ഉണ്ട്, ടൊബോഗൻ റൈഡ്. പറ്റുന്നവരത് ട്രൈ ചെയ്യാം. അവിടെ പിന്നെ അതിനടുത്ത് തന്നെയാണ് ബേർഡ്സ് പാർക്ക്. കുട്ടികളായിട്ട് പോകുന്നവർ നിർബന്ധമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്ഥലമാണ് ബേർഡ്സ് പാർക്ക്. തായിഫ് സൂം അതുപോലെ തന്നെ മനോഹരമായ ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ വരുന്ന ഒരു സ്ഥലമാണ് അൽഹാദി റോസ് ഫാക്ടറി. അത് ചൂസ് ചെയ്യാം. മണം മാർച്ചിൽ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വർത്തായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലമാണ് ഷഫ മൗണ്ടൻ. വൈകുന്നേരമായിരിക്കും ഷഫ മൗണ്ടൻ്റെ ശരിക്കും ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുക. നല്ലൊരു സ്ഥലമായിട്ട് പ്രാചീനത വിളിച്ചോതുന്ന, പ്രാചീനത ഉറങ്ങുന്ന പറച്ച് ദൂരമുണ്ട് ഒരു സ്ഥലമാണ് ബാനിസാദ്. അവിടെ ബാനിസാദിൽ ഗ്രേപ്പ് ഫാക്ടറി ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും പ്രധാനമായത് അവിടെയുള്ള അസർ ഹലീമ സാദിയ ഹൗസസ്, പഴയകാല പ്രാചീനമായ വീടുകളാണ്. പിന്നീട് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് രാത്രി കാലത്ത് കുട്ടികളുമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ റുദഫ് പാർക്ക്. രാത്രിയാണ് അതിൻ്റെ ശരിക്കും മനോഹാരിത റുദഫ് പാർക്കിലുള്ളത്. പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണ്ടിക്കൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാദി വെജ്. വാദി വെജ് ചെറിയ അരുവികളും അതുപോലെ ചെറിയൊരു വെള്ളക്കെട്ടൊക്കെയുള്ള സ്ഥലമാണ് വാദി വെജ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വാദി വെജ് എന്ന്. ഞങ്ങൾ പോയി, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പകരം പോയിട്ടുണ്ടായിരുന്നു, വാദി വെജ് എന്ന് തിരിച്ച് വരുന്ന വഴിയിൽ യു ടേൺ അടിച്ചിട്ട് റൈറ്റ് കട്ട് ചെയ്തിരിക്കുക. അത് വാദി വെജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരുപാട് ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് അവിടെ. ഉള്ളോട്ട് ഉള്ളോട്ട് പോകും തോറും ഒരുപാടുണ്ട്. പിന്നെ വാദി വെജ് നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അൽ ഷെരീഫ് മ്യൂസിയം. എനിക്ക് ഏറ്റവും വർത്തായിട്ട് തോന്നിയ ഒരു പ്ലേസാണ് അൽ ഷെരീഫ് മ്യൂസിയം. പ്രാചീനതയും പൗരാണികതയും ഒരുമിച്ച് സംഗമിക്കുന്ന എല്ലാം വളരെ മനോഹരമായ ഒരു മ്യൂസിയമാണ് അൽ ഷെരീഫ് മ്യൂസിയം. അത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളത് സുലൈമാൻ പാലസ് എന്നൊരു പാലസ് ഉണ്ട്. വളരെ പുരാണമായൊരു പാലസാണ്. അത് ഇപ്പം നിലനിർത്തിയിട്ടൊന്നുമില്ല. അവിടെ കാടുകൾ കയറിയിരിക്കുകയാണ്. അതിന് പിന്നിലൂടെ പോയിട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന പാലസ് നമുക്ക് അടുത്തറിയാൻ പറ്റും. അവിടെ വേറെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങനത്തൊന്നുമില്ല. ടൂറിസം പ്ലേസ് ആയിട്ട് പ്രഖ്യാപിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ തായിഫിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഇനിയുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞത് എൻ്റെ അറിവിലുള്ള ആ ഒരു സ്ഥലങ്ങൾ മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഈ വരുന്ന 3 ദിവസം അടിച്ച് പൊളിച്ചിട്ട് തായിഫിലും അൽ ബഹയിലും അബഹയിലൊക്കെ പോയിട്ട് തകർക്കുക. ഈ പ്രാവശ്യം ഞങ്ങൾ 3 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ആയുരാരോഗ്യം നിറഞ്ഞ, ഒരു ആപത്തും വരുത്താത്ത നല്ലൊരു യാത്രയും ജീവിതവും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിതിൻ കണ്ടമ്പേ കണ്ണൂരൻ.